ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തലപ്പത്തി 65 ആരാണ് ഡയറക്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റി ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പിന്നെ സൂര്യയുടെ 40-ാമത് ചിത്രത്തെ കുറിച്ച് വലിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വലിമയുടെ ചിത്രീകരണത്തിനിടെ അജിത്തിനെ പരിക്കേറ്റിരിക്കുകയാണ്. പിന്നെ സിംബു വെങ്കട് പ്രഭു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. വിജയുടെ തലപ്പത്തി 65 ആരാണ് ഡയറക്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റി കുറെ നാളുകളായി ഒരുപാട് ഡയറക്ടേഴ്സിന്റെ പേരുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈയിടെ നയൻതാര ചിത്രമായ കൊലമാവ് കോകില എന്ന ചിത്രം ഒരുക്കിയ നെൽസനാണ് തലപ്പത്തി 65 ഡയറക്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തലപ്പത്തി 65 ഡയറക്ട് ചെയ്യാനായിട്ട് പോകുന്നത് എസ് ജെ സൂര്യ ആയിരിക്കും. തമിഴിലെ പ്രമുഖ പത്രമായ മാലയമലരിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിലാണ് ഇതിനെ കുറിച്ചുള്ള ഒരു കൺഫർമേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. മെർസൽ എന്ന ചിത്രത്തിൽ വിജയുടെ വില്ലനായും അദ്ദേഹം എത്തിയിരുന്നു. അതുപോലെ വിജയുടെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ഖുഷി എന്ന ചിത്രം സംവിധാനം ചെയ്തതും എസ് ജെ സൂര്യ ആയിരുന്നു. 2-3 വർഷങ്ങളായി എസ് ജെ സൂര്യ വിജയ നായകനാക്കി ഒരു സിനിമ ചെയ്യാനായി പ്ലാൻ ചെയ്തിരുന്നു. ഇപ്പോൾ വിജയ് തന്നെ എസ് ജെ സൂര്യയോട് തിരക്കഥയെ പറ്റി ചോദിച്ചു എന്നാണ് മാലയും മലരിൽ വന്ന ആർട്ടിക്കിളിൽ പറയുന്നത്. ലവ്, ആക്ഷൻ, സെന്റിമെന്റ്സ് അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു കഥയാണ് അദ്ദേഹം വിജയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു സ്ക്രിപ്റ്റ് വളരെയധികം ഇഷ്ടമായി എന്നും അതിനാൽ തലപ്പത്തി 65 ഡയറക്ട് ചെയ്യാനായിട്ട് എസ് ജെ സൂര്യയാണ് പോകുന്നത് എന്നുമാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ശരിക്കും തലപ്പത്തി 65 ഡയറക്ട് ചെയ്യാനിരുന്നത് എ ആർ മുരുഗദാസ് ആയിരുന്നു. ഇതിനെ കുറിച്ചുള്ള ഒഫീഷ്യൽ കൺഫർമേഷനും പുറത്തു വന്നതായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സും എ ആർ മുരുഗദാസും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ മൂലം ഈ ഒരു ചിത്രത്തിൽ നിന്നും എ ആർ മുരുഗദാസ് പിന്മാറുകയായിരുന്നു. അപ്പോൾ തലപ്പത്തി 65 ആര് ഡയറക്ട് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. സൂര്യയുടെ കരിയറിലെ 40-ാമത് ചിത്രം ഡയറക്ട് ചെയ്യുന്നത് പാണ്ഡ്യരാജ് ആണെന്ന് നേരത്തെ തന്നെ ഒഫീഷ്യലായി കൺഫേം ആയിരുന്നു. അപ്പോൾ ചിത്രത്തെ കുറിച്ച് വന്നിരിക്കുന്ന അപ്ഡേറ്റ്, ഈ ഒരു ചിത്രത്തിൽ രശ്മിക മന്ദാനി ആയിരിക്കും നായികയായിട്ട് എത്തുക എന്നതാണ്. കാർത്തി നായകനായ സുൽത്താനിലും രശ്മിക തന്നെയാണ് നായികയായി എത്തുന്നത്. ചിത്രത്തിന്റെ ചിത്രീകരണമെല്ലാം ഡിസംബറിലായിരിക്കും ആരംഭിക്കുക. സൺ പിക്ചേഴ്സ് ആണ് ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മണിരത്നം ഉൾപ്പെടെ 9 സംവിധായകർ ഒരുമിക്കുന്ന നവരസ എന്ന ആന്തോളജി വെബ് സീരീസിലാണ് ഇപ്പോൾ സൂര്യ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അജിത് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എച്ച് കെ വിനോദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന വലിമൈ. അപ്പോൾ ഈ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ അജിത്തിനെ പരിക്കേറ്റിരിക്കുകയാണ്. ഇതോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ബൈക്ക് റേസിംഗ് രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് താരത്തിന് അപകടമുണ്ടായത്. എന്തായാലും 1 ശേഷം മാത്രമേ ഈ ഒരു സിനിമയുടെ ചിത്രീകരണമെല്ലാം പുനരാരംഭിക്കൂ. ഗ്രൂപ്പില്ലാതെയാണ് ബൈക്ക് റേസിംഗ് രംഗങ്ങളിൽ അജിത്ത് എത്താറുള്ളത്. ഇനി അടുത്തത് വെങ്കട് പ്രഭുവിന്റെ സംവിധാനത്തിൽ സിംബു നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായ മാനാടിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കല്യാണി പ്രിയദർശനാണ് ചിത്രത്തിൽ നായികയെ എത്തുന്നത്. വലിയൊരു ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു ചിത്രം കൂടിയാണ്. അബ്ദുൾ കാലിക് എന്ന കഥാപാത്രമായാണ് ചിംബു ചിത്രത്തിൽ എത്തുന്നത്. തലയിൽ വെടിയുണ്ട കൊണ്ട് രക്തമൊലിച്ചു പ്രാർത്ഥിക്കുന്ന ചിംബുനെയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്റർടൈൻമെന്റ് ചിത്രങ്ങൾ ഒരുക്കുന്ന ഒരു സംവിധായകനാണ് വെങ്കട് പ്രഭു. എന്നാൽ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുമ്പോൾ ഒരു വ്യത്യസ്ത ചിത്രമായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ കളർ ഗ്രേഡ് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് റെഡ് കളറും മറ്റേ സൈഡ് ഗ്രീൻ കളറുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ റെഡ് അക്രമങ്ങളെയും ഗ്രീൻ സമാധാനത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി മലയാളത്തിൽ വീണ്ടും ഒരു 2020 പോലെ ഒരു ചിത്രം സംഭവിക്കാനായിട്ട് പോകുന്നു എന്ന വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത്. ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അത് കൺഫേം ആയിരിക്കുകയാണ്. ഇന്ന് താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു 2020 തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ അവസാനമായി നോക്കുന്നത് നസ്രിയ നസീം ആദ്യമായി തെലുങ്കിന് അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അന്റെ സുന്ദര നിങ്കി എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഞാനിയാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. വിവേക് ആത്രേയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത്. മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണമെല്ലാം ഉടൻ ആരംഭിക്കുമെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്.
അടുത്ത വർഷമാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.